തൃക്കാക്കര എം എൽ എ പി ടി തോമസിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങളുമായി ഇന്നലെ രാത്രി മുതൽ ഇടതു സൈബർ ഇടങ്ങൾ സജീവമാണ്. ദേശാഭിമാനിയും കൈരളിയുമൊക്കെ ഗംഭീര വാർത്തകളുമായി ആ വിഷയത്തെ കത്തിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പി ടി തോമസിൻ്റെ വാർത്താസമ്മേളനത്തോടുകൂടി ആ ആരോപണങ്ങളുടെയൊക്കെ മുനയൊടിഞ്ഞിരിക്കുന്നു. അതായത് തയ്യാറാക്കി വച്ചിരുന്ന ക്യാപ്സ്യൂളുകൾ വീണ്ടും ചീറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആഞ്ഞടിക്കാം എന്ന ചിന്തയിൽ നിന്നിരുന്ന ഇടതുപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു അത്. കള്ളപ്പണക്കാരുമായി ഒരു എം എൽ എക്ക് ബന്ധം. കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നതിനിടയിൽ ഇൻകം ടാക്സുകാർ വരുന്നത് കണ്ട് എം എൽ എ ഓടി രക്ഷപ്പെട്ടു. ഏതോ ഒരു കോൺഗ്രസ്സുകാരൻ പോലീസിൻ്റെ അടികൊണ്ട് ഓടുന്ന ഒരു ചിത്രമൊക്കെ എടുത്ത് ട്രോളുകളോട് ട്രോളുകളായിരുന്നു, ഓടടാ ഓട്ടം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, ഇടത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, എം എൽ എമാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള ട്രോളുകളുമായി പി ടി തോമസിനെ തേജോവധം ചെയ്യുന്ന പ്രചരണവുമായി രംഗത്ത് വന്നു. പക്ഷേ പി ടി തോമസ് ആ വിഷയത്തിൽ പേടിച്ചോടിയില്ല. അദ്ദേഹം ഈ പ്രചരണങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ, നിങ്ങൾ ആളെ സംശയിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ഈ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന എം എൽ എ ഞാൻ തന്നെയാണ്, ഞാനാണ് ആ ഇടപാട് നടന്ന സ്ഥലത്ത് കണ്ട എം എൽ എ എന്നുള്ളത് ധൈര്യത്തോടുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ തയ്യാറായി. അതിന് പിന്നാലെ എന്താണ് അവിടെ നടന്നത് എന്ന് കൃത്യമായി പി ടി തോമസ് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി അതിൻ്റെ ഗ്യാസ് പോയിരിക്കുകയാണ്. കാരണം ഈ പി ടി തോമസിനെ കൊല്ലാനായി തയ്യാറാക്കി വച്ചിരുന്ന ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ പി ടി തോമസിനോടൊപ്പം അവിടെ നടന്ന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പിനായി സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഉണ്ടായിരുന്നു, വാർഡ് കൗൺസിലർ ഉണ്ടായിരുന്നു, റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മറ്റു ചില പൊതുപ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ 15 പേരുടെ സാന്നിധ്യത്തിൽ രണ്ടു ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളുടെ ആ വിശദ വിവരങ്ങൾ പി ടി തോമസ് വെളിപ്പെടുത്തുമ്പോൾ 500 രൂപ മുദ്രപത്രത്തിൽ എഴുതിയുണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിൻ്റെ ക്രയവിക്രയം സാധ്യമാകുമ്പോൾ അത് കള്ളപ്പണക്കാരെ സഹായിക്കലാണ് എന്ന് പറയുന്നവൻ വിഡ്ഢികളുടെ ലോകത്തല്ലാതെ മറ്റെവിടെയാണ് എന്നുള്ള പി ടി തോമസിൻ്റെ ചോദ്യത്തോടുകൂടി ആ ക്യാപ്സ്യൂളുകളിൽ യഥാർത്ഥത്തിൽ വെള്ളം കയറിപ്പോവുകയാണ്. അതിനി പുറത്തേക്ക് ഇറക്കാൻ സാധിക്കാതെ വരുന്നു. നേരത്തെ അണിലക്കരയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതുപോലെയാണ്. ക്യാപ്സ്യൂളുകളെല്ലാം നിരന്തരം ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പി ടി തോമസ് പറയുന്നത് സി പി എമ്മുമായി ബന്ധമുള്ള ഒരാളിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വസ്തുതർക്കമാണ്. അതിൽ വാർഡ് കൗൺസിലർ അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ആ വസ്തുതർക്കത്തിൽ ഇടപെട്ടത്. 80 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു കച്ചവടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പിടാനുള്ള തീരുമാനത്തിലെത്തുന്നത്. 1 മണിക്കൂർ, ഈ മാസം 2 തീയതി 1 മണിക്കൂർ ഈ തർക്കത്തിലുള്ള വീട്ടിൽ വെച്ച് ഈ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടാകുന്നു. റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായ രാമകൃഷ്ണൻ എന്നയാൾ 80 ലക്ഷം രൂപയ്ക്ക് ആ വസ്തു 3 സെൻറ്റുള്ള ആ വസ്തു വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. ആ കുടുംബത്തിലെ ഗൃഹനാഥയായ അമ്മയ്ക്കും 2 മക്കൾക്കും ഈ 80 ലക്ഷം രൂപ വീതിച്ചു നൽകുന്നതിന് 3 കരാറുകൾ ഉണ്ടാക്കുന്നു. ഈ കരാറുകളെല്ലാം വായിച്ച് കേൾക്കുന്നതിന് വേണ്ടിയും ഇതിൻ്റെ ടോക്കൺ തുക കൈമാറുന്നതിന് വേണ്ടിയും 8 തീയതി, അതായത് കഴിഞ്ഞ ദിവസം, വീണ്ടും ഈ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഇതേ ആളുകൾ തന്നെ ഒത്തുചേരുകയാണ്. അവിടെ വച്ച് ഈ കരാർ വായിച്ച് അംഗീകരിച്ച് ഒപ്പിട്ടു. അതിൻ്റെ ഭാഗമായി ടോക്കൺ തുക ആ കുടുംബനാഥയ്ക്ക് കൈമാറുകയും ചെയ്തു. അതോടൊപ്പം സാരിയുമൊക്കെ കൊടുത്തു. ആ അമ്മയുടെ കാലുതൊട്ട് വന്ദിച്ചു ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. അങ്ങനെ പ്രശ്നം രമ്യമായി പരിഹരിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പി ടി തോമസിനോടൊപ്പം ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും വാർഡ് കൗൺസിലറും 1-2 പേരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി നടന്നു വരുന്ന അവസരത്തിൽ എതിരെ 3-4 പേർ നടന്നു പോകുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അമ്പലത്തിൻ്റെ ഭാരവാഹികൾ, ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ അവിടെ ഈ ചർച്ച നടക്കുന്ന സ്ഥലത്ത് വന്നത് ഈ വസ്തു വാങ്ങിയയാൾ അവിടെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച് മാറ്റുന്ന അവസരത്തിൽ അഞ്ചുമന ക്ഷേത്രം ഈ വസ്തുവിനോട് ചേർന്നാണ്. അവിടെ ഒരു കവാടം, ഒരു കാണിക്കവഞ്ചി, ഇത് രണ്ടും വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്ന് ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ്. എം എൽ എക്ക് അവർ നേരത്തെ ഈ തർക്കത്തിൽ എം എൽ എ ഇടപെടുന്നത് കൊണ്ട് അത് വാങ്ങുന്നയാളോട് അത് പറയണമെന്നുള്ളൊരു അഭ്യർത്ഥന നിവേദനത്തിൻ്റെ രൂപത്തിൽ നൽകിയിരുന്നു. അങ്ങനെ അമ്പലം കമ്മിറ്റിക്കാർ വന്നു. അമ്പലം കമ്മിറ്റിക്കാർ ഉൾപ്പെടെ കാറിൽ കയറുന്നതിനായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എതിരെ 3-4 പേർ വന്നു.
അവരോട് ചോദിച്ചു നിങ്ങൾ അമ്പലത്തിന്റെ ആളുകളാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ഇൻകം ടാക്സുകാരാണ് എന്ന് പറഞ്ഞു അതും കേട്ടിട്ട് ഇൻകം ടാക്സുകാർ എങ്ങോട്ടോ പോക്കോട്ടെ എന്നുള്ള ചിന്തയിൽ പി ടി തോമസ് വണ്ടിയിൽ കയറി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി പിന്നീടാണ് അറിയുന്നത് അവിടെ കൈമാറാൻ കൊണ്ടുവന്ന പണം അനധികൃതമായി സൂക്ഷിച്ചിരുന്ന പണമാണ് എന്നുള്ള നിലയിൽ അവർ പിടിച്ചെടുത്തു അത് കള്ളപ്പണമാണ് എന്നുള്ള നിലയിൽ അതിന്റെ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് ആവശ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത് പി ടി തോമസ് ഇൻകം ടാക്സുകാരെ കണ്ട് ഓടടാ ഓട്ടം ഓടിയെന്ന് എന്തൊരു അസംബന്ധമാണ് പ്രചരിപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്ന സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം വാർഡ് കൗൺസിലർ അടക്കം റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ അടക്കം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്ന ഒരു വസ്തുതർക്കം ഒത്തുതീർപ്പാക്കൽ പി ടി പറയുന്നത് പോലെ 500 രൂപ മുദ്രപത്രത്തിലാണ് 3 കരാറുകൾ എഴുതിയുണ്ടാക്കിയിരിക്കുന്നത് വസ്തു കൈമാറ്റത്തിന് വേണ്ടി കരാറുകൾ എഴുതിയുണ്ടാക്കുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടിയാണ് എങ്കിൽ 500 രൂപ മുദ്രപത്രത്തിൽ കരാറുകൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരു കരാർ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ സ്വാഭാവികമായി വാർഡ് കൗൺസിലർമാരും പൊതുപ്രവർത്തകരും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് അപ്പോൾ ഒരു മറുചോദ്യം ചോദിക്കുക ഇതൊരു സി പി എം കാരനായിരുന്നുവെങ്കിൽ ഇവിടെ നിൽക്കുന്നത് എന്തായിരിക്കും നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമെന്ന് അത് സി പി എം കാരനായാലും ബി ജെ പി കാരനായാലും ഒരു എം എൽ എ ഇടപെടുന്നത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് സുതാര്യമായിട്ടാണ് എങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണം ഇവിടെ പി ടി തോമസ് ഈ ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല ഇന്നലെ തന്നെ പറഞ്ഞു നിങ്ങൾ ഏതോ ഒരു എം എൽ എ എന്ന് പറയുന്ന എം എൽ എ ഞാനാണ് ഞാൻ അവിടെ പോയതിന് കാരണങ്ങളുണ്ട് ഞാൻ നാളെ അത് മാധ്യമങ്ങളുടെ മുന്നിൽ വിശദമാക്കാം കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ചെയ്തു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്തു പി ടി തോമസ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഇടുക്കിയിൽ എം പി ആയിരിക്കുമ്പോൾ അവിടെ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതിന് ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കൊപ്പം നിന്ന സഭയുടെ നിലപാടുകൾക്ക് വഴങ്ങാതിരുന്നതിന് അവിടെ നിന്ന് സഭക്കാർ ആട്ടി ഓടിക്കും എന്ന് വെല്ലുവിളിച്ചയാളാണ് അന്ന് സഭക്കാരുടെ മുന്നിലും നട്ടൽ ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിച്ച രാഷ്ട്രീയ നേതാവാണ് പി ടി തോമസ് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നാളിതുവരെയും വച്ച് പുലർത്തിയിരുന്ന ഒരാളാണ് പി ടിക്കെതിരെ ഇതുവരെയും അത്തരത്തിലുള്ള ഒരാരോപണത്തിൻ്റെയും പാപക്കറ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലും പി ടി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നതിനെ മുഖവിലയ്ക്കെടുക്കാൻ ഒരുപക്ഷേ പൊതുസമൂഹം തയ്യാറാകുന്നത് അവിടെ ക്യാപ്സ്യൂളുകൾ ചീറ്റിപ്പോകുമെന്ന് പറയേണ്ടി വരുന്നത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എവിടെങ്കിലും ചോദിച്ചിട്ട് മതിയായിരുന്നു ഇത്തരത്തിലുള്ള ഏറ്റെടുക്കലുകളും ആക്ഷേപവും എന്ന് പറയേണ്ടി വരുന്നത്.